ഇന്ന് കുക്ക് ബുക്കിൽ കാണിക്കാൻ പോകുന്നത് പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെ ചായ ഉണ്ടാക്കാമെന്നാണ്. പിന്നെ ഈ ചായക്ക് ഒരു പെർഫെക്റ്റായിട്ട് ഒരളവ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് വ്യത്യാസമാണ്. ചിലർക്ക് കടുപ്പം കൂടിയ ചായ ഇഷ്ടമാണ്, ചിലർക്ക് കടുപ്പം കുറഞ്ഞ ചായ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മധുരം നല്ലപോലെ വേണം, ചിലർക്ക് മധുരം കുറവ് വേണം. ഞാൻ എങ്ങനെയാണോ പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കുന്നത് അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നമുക്ക് എങ്ങനെയാണ് പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് ചായ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാൽപ്പൊടി ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടാക്കാനായിട്ട് വയ്ക്കാം. വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഗ്ലാസ്സിലേക്ക് 2 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. രണ്ടര സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടിയിലേക്ക് നമ്മൾ ചൂടാക്കാൻ വെച്ച കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചായ തിളച്ചിട്ടുണ്ട്. നമുക്കിത് 1-2 മിനിറ്റ് മൂടി വയ്ക്കാം. ചായ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇന്നൊരു ഗ്ലാസ്സിലേക്ക് നല്ല പൊക്കി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.